നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും അല്പം വടക്ക് മാറിയാണ് പഴവങ്ങാടി ക്ഷേത്രം നിലകൊള്ളുന്നത്. ഗണപതി ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഇവിടത്തെ പോലെ അപൂർവമായ പ്രതിഷ്ഠ മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. വലതുകാൽ മടക്കി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ് ഇവിടത്തെ ഗണപതിയുള്ളത്. പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ ചരിത്രം എത്തി നിൽക്കുന്നത് തിരുവിതാംകൂർ സൈന്യത്തിലേക്കാണ്. തിരുവിതാംകൂറിൻ്റെ സൈന്യമായ തിരുവിതാംകൂർ സൈന്യം രൂപം കൊണ്ടത് പത്മനാഭപുരത്ത് വച്ചാണ്. അങ്ങനെയിരിക്കെ ഒരിക്കൽ കരസേനയിലെ ഒരു അംഗത്തിന് അവിടുത്തുള്ള പുഴയിൽ നിന്നും വളരെ അവിചാരിതമായി ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ആ വിഗ്രഹത്തെ കൂടെ കൂട്ടുകയും മറ്റ് സൈനികരോടൊപ്പം ചേർന്ന് അതിനെ ആരാധിച്ചു പോരുകയും ചെയ്തു. പിന്നീട് ആ ഗണപതി അവരുടെ പരദേവതയായി മാറി. പിൽക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ അവർ ഗണപതി വിഗ്രഹത്തെയും ഒപ്പം കൂട്ടി. അങ്ങനെ തിരുവിതാംകൂർ കരസേനയുടെ ആസ്ഥാനത്ത് ഗണപതി എത്തുകയും ഗണപതിക്കായി അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. ഇതാണ് ഇന്ന് നാം കാണുന്ന പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. ഇന്ത്യൻ യൂണിയനിൽ തിരുവിതാംകൂർ രാജ്യം ലയിച്ചപ്പോൾ മുതൽ ഇന്ത്യൻ കരസേനാ വിഭാഗത്തിലെ മദ്രാസ് റെജിമെൻ്റാണ് ക്ഷേത്രം നടത്തുന്നത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വഴിപാടാണ് തേങ്ങ ഉടയ്ക്കൽ. ആയിരക്കണക്കിന് തേങ്ങകളാണ് വഴിപാടിൻ്റെ ഭാഗമായി പ്രതിദിനം ഇവിടെ വിശ്വാസികൾ ഉടയ്ക്കുന്നത്. അനന്തപുരിയുടെ ഹൃദയഭാഗമാണ് പഴവങ്ങാടി എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ന്യൂസ് ഡെസ്ക്, തത്വമായി.